നോടി. അയ്യേ, ഇതെന്താ ഈ പെരട്ടി വെച്ചിരിക്കുന്നേ? കഴുത വേണ്ട, ഒരു മാസത്തേക്കുള്ളോണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്ക്. നോക്കി, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? വലിയ സ്മെല്ല. എന്തൊരു മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നേ. ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പോ ഇന്ന് പോലും പപ്പേച്ചിയുടെ മുറിയുന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും വേളൊക്കെ കേക്കേ, മൈൻഡ് ചെയ്യണ്ട. എന്താണ്, മുട്ടടിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട്. ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പത്മിനിയച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലേ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ. ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ടാ. ആ, ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടി മാത്രം ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാതെ ഇവിടെ പണിക്ക് വന്ന് ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസ. ഓ, അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട. ഇതങ്ങ് വലിയ എന്തിനാ? എനിക്ക് നക്കി തങ്ങിയിരിക്കാൻ വയ്യ. ഒഴിച്ച വിഴുകണം. മതി വിഴുങ്ങിയത്, വീട്ടിൽ പോ. നോക്ക്, ഞാൻ പോണില്ല. എന്തേ കുടിച്ചു നോക്കി, നിന്റെ തന്റെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രേട്ട പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്രേട്ട, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി, കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവൻ തിരണം. പിന്നെ എന്താ? എന്താ, അവകാശം മതിയടാ, അവക്ക് പത്ത് മിനിറ്റ് വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കാലം എന്തിനാ ഞാനീ കോഴിക്ക് മുല ഇനിയിപ്പ എന്നാ മൂക്കി പല്ല് കൊളഞ്ഞിട്ടോ? അതെ, ഇന്ന് ശിവരാത്രിയൊക്കെ പരിപാടി. ശിവരാത്രിയെങ്കിൽ ശിവരാത്രി, നവരാത്രിയെങ്കിൽ നവരാത്രി. അത് കളാ, വെറുതെ ഇരുന്ന് ചെക്കനെ വിളിച്ച് കള്ളും കൊടുത്ത് മതി. ഇനി എനിക്ക് ദേഷ്യം വരൂട്ടോ. നിർത്തി, ഇത് ലാസ്റ്റാണ് വലി. പേടിച്ചൊന്നുമില്ല. ഏയ്, അത് മുഖം കണ്ടാൽ അറിയാം. ഇന്ന് അമ്മാവനെന്റെ? അമ്മാവൻ ചെലപ്പോ ഇനി ഉണ്ടാവില്ല. ഇവിടെ പണി കഴിയാറായല്ലോ, ഇനി ഞങ്ങൾ പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞെ കാണാ. ഇവിടത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലേക്ക് ഉണ്ട്. ഞാൻ വരും, വെറുതെ സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. ഇനി മറക്കും. മറക്കേ, മറന്ന എനിക്കല്ലേ നഷ്ടം. ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ. വെറുതെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാര് വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം. നീ പാലത്തിന്റെ അടുത്ത് കാത്തു. നേരം വിഴിക്കുന്ന തോന്നുന്നു. വേറെ നടക്ക്.
എന്തടാ ഉണ്ടോ പരിങ്ങളെ? ഏയ് ഒരു പാമ്പ്. പാമ്പോ? സാരമില്ല പോരെ, കടിക്കില്ല. പല്ല് പോയതാ? പല്ല് പോയത് നന്നായി, ഇപ്പൊ വാലൂട് കിട്ടൂ. സൂക്ഷിക്കണേ, നീ പേടിക്കണ്ട പോരെ, ഞാനില്ല കൂടെ. നീ വീണ താഴെ പോട്ടോ. ആ ഉദ്ദണ്ഡനത്തിൽ കാണണം ഇതെല്ലൂരു. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാണണെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? ഡിവരായിട്ട് കാണണ പോലൊന്നുമല്ല. മരുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ എന്നൊക്കെ അറിഞ്ഞാൽ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റോ? സ്നേഹം നിങ്ങൾ അറിയാണ്ടുണ്ടായി പോണതാ, ഒന്നും മനഃപൂർവ്വമല്ല. ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസായിരുന്നു ഇല്ല ഉപ്പച്ചി? രസം. നീ കരയ്ക്ക് എന്തൊക്കെയാ നോക്ക്, ചന്ദ്രനായിട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ അമ്മേ വാ, ഒരു സൂത്രം കാട്ടിത്തരാം. എന്താ മോളെ? വരുന്നേ രാജ്യം വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടിത്തരാട്ടോ. കണ്ടോ എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടെന്നേ. ഇറങ്ങി പോടി അവിടുന്ന്.